ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കുറച്ച് ദിവസമായി നമ്മൾ ക്യു ആൻഡ് എ ചെയ്തിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ്സ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് രാഖി ജിജിൻ ആണ്. പ്ലീസ് റിപ്ലൈ മാം, എന്റെ മോൾക്ക് 8 മാസം റണ്ണിങ് ആണ്, അവൾ ഇതുവരെ എഴുന്നേറ്റ് ഇരുന്നിട്ടില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? 8 മാസം മുട്ടുകുത്താൻ വേണ്ടി പുഷപ്പ് എടുക്കുന്ന പോലെയൊക്കെ പൊങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ടോട്ടലി ടെൻസ്ഡ് എന്നാണ് രാഖി എഴുതിയിരിക്കുന്നത്. സാധാരണ 8 മാസത്തിൽ നമ്മളൊന്ന് പിടിച്ചിരുത്തി കൊടുത്താൽ കുഞ്ഞുങ്ങൾ കൈ മുന്നിലേക്ക് കുത്തി വെച്ചിട്ട് ഇരിക്കാറുണ്ട്. അങ്ങനെ കുഞ്ഞു ഒറ്റയ്ക്ക് എണീറ്റ് പുൾ ടു സിറ്റ് എന്ന് പറയും. കുഞ്ഞു കമിഴ്ന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് എണീറ്റ് ഇരിക്കണം എന്നില്ല കേട്ടോ. 8 മാസത്തിൽ നിങ്ങൾ ഇരുത്തി കൊടുത്താൽ കൈ മുന്നിലോട്ട് കുത്തി കുഞ്ഞിരിക്കുന്നുണ്ടോ നോക്കൂ, എന്നിട്ട് രാഖി എന്നിട്ടും ഇല്ലെങ്കിൽ ഒന്ന് കാണിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നോർമൽ ആണോ അബ്നോർമൽ ആണോ. ബേബിനെ കാണാതെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ദെൻ അനീഷ കെ പി ആണ്. എൻ്റെ മോന് ഒരു 1 ഇയർ 2 മന്ത്സ് ആയി, ഇതുവരെ നടക്കാൻ തുടങ്ങിയിട്ടില്ല. പിടിച്ച് നിൽക്കും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. പിടിച്ച് നടക്കണം അറ്റ്ലീസ്റ്റ് ഈ സമയത്ത്. നിങ്ങൾ ഒരാൾ ഒരു കയ്യിലും മറ്റാളും മറ്റേ കയ്യിലും പിടിച്ചിട്ട് കുഞ്ഞിന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഷൂ ഒക്കെ വാങ്ങിക്കൊടുത്ത് ഒന്ന് നടത്തി നോക്കൂ. പിടിച്ച് കുറച്ച് സ്റ്റെപ്സ് എങ്കിലും നടക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോർമൽ. പിടിക്കാതെ നടക്കണം എന്നില്ല, 1.5 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം പിടിക്കാതെ നടക്കാൻ കേട്ടോ. പിന്നെ അഖിലയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇളനീർ എപ്പോ മുതൽ കൊടുത്തു തുടങ്ങാം? 6 മാസം കഴിയുമ്പോൾ കൊടുത്തു തുടങ്ങാം. പിന്നെ രണ്ടാമത്തെ അഖിലയുടെ ഡൗട്ട്, 7 മന്ത് ഓൾഡ് ബേബി എപ്പോഴും പിടിച്ചു നിൽക്കുകയും ഇരിക്കുകയുമാണ് ചെയ്യുന്നത്, കിടക്കാറില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതിനും പ്രോബ്ലം ഒന്നുമില്ല അഖില, ഇറ്റ്സ് ഓക്കെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ദെൻ ആൻഡ്രലാണ്. പിന്നെ അതൊരു സ്പാം മെസ്സേജ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ദെൻ സുവർണ ചന്ദ്രൻ, മൈ ബേബീസ് 5 മന്ത്സ് ആൻഡ് 1 വീക്ക് ഓൾഡ്, കയ്യിലും കാലിലും വെള്ളം നിറഞ്ഞ കുരുക്കൾ വരുന്നു, ഇതു എന്താണ്? കൊതുക് കടിച്ച സ്ഥലത്താണ് കാണുന്നത്, ഇത് മാറുമോ? കൊതുക് കടിച്ച സ്ഥലത്ത് ഇൻസെക്ട് ബൈറ്റ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളം നിറഞ്ഞ കുമിളുകൾ പോലെ കാണുന്നുണ്ട്, കാണാറുണ്ട്. ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. ശ്രദ്ധിച്ചാൽ മതി, കൊതുക് കടിക്കാതൊക്കെ നോക്കുക. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. രണ്ടാമത്തത് നമ്മൾ പറയില്ലേ കുമിള പോലെ വരുന്നത്, തക്കാളിപ്പനി ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ആണോ എന്നുള്ളത് കൂടി നോക്കേണ്ടി വരും. ദെൻ അടുത്ത ഡൗട്ട്, ഹനാൻ ഫൈസൻ, അത് നമ്മൾ ഇതാക്കി അല്ലേ. ദെൻ നിഷയാണ്. എൻ്റെ മോൾക്ക് 8 മാസമായി, കയ്യിലും കാലിലെയും മസിൽസ് എല്ലാം നല്ല പിടുത്തമാണ്, തല ഇപ്പോഴും ആടുന്നുണ്ട്, നീന്തുന്നില്ല, ബട്ട് കമിഴ്ന്ന് വീഴും എന്നിട്ട് തിരിച്ച് വീഴും. ഇങ്ങനെ തന്നെയാണ്, 2 മന്ത്സ് ആയിട്ട് ഉരുണ്ടുണ്ട് പോകും. ടീത്ത് ഒക്കെ വന്നു, വെയിറ്റ് 7.25 ആണ്. ചിരിക്കാറൊക്കെ ഉണ്ട്, നമ്മൾ ഇരുത്താൻ നോക്കിയിട്ടും ഇരിക്കില്ല, കിടക്കാൻ ശ്രമിക്കും, കാലിൽ ഇരുന്ന് ഫ്രണ്ടിലേക്ക് കമിഴ്ന്ന് കിടക്കും. ഡോക്ടറിനെ കാണിച്ച് ഫിസിയോതെറാപ്പി പറഞ്ഞു, അതുകൊണ്ട് ശരിയാകുമോ? ചെയ്യാൻ ഒട്ടും സമ്മതിക്കില്ല, ബലം പിടിച്ചിരിക്കും എന്നാണ് നിഷ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിഷയുടെ ഡൗട്ട് വളരെ വളരെ ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒന്നാണ്. നിഷ ഈ ഏജിൽ വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ നിഷയുടെ കുട്ടി ചെയ്യുന്നില്ല. പീഡിയാട്രിഷനെ കാണിച്ചിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ചെയ്യണം. ഒരു നല്ല സെന്ററിൽ കൊണ്ടുപോയി ചെയ്യണം, നല്ലൊരു ഫിസിയാട്രിസ്റ്റിന്റെ ഗൈഡൻസോടുകൂടി ചെയ്യണം. മന്ത്ലി ഒന്ന് പീഡിയാട്രിഷനെ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഗ്രസ് ഒന്ന് നോക്കൂ. ബലം പിടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യാതെ ഇരുന്നാൽ ഈ ടൈറ്റ്നെസ് കൂടിക്കൂടി പിന്നെ ഫിസിയോതെറാപ്പിക്കും കൂടി നമുക്ക് വലിയൊരു എഫക്റ്റ് വരാത്തൊരു സ്റ്റേജിലേക്ക് എത്തും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ ടെസ്റ്റുകൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തൈറോയ്ഡ് ടെസ്റ്റോ അല്ലെങ്കിൽ തലയുടെ സ്കാനിങ് MRI ബ്രെയിനോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിഷ അത് ചെയ്യണം കേട്ടോ. എന്നിട്ടൊന്ന് ഫോളോ അപ്പ് അറിയിക്കും. നിഷയുടെ കുഞ്ഞിന് സ്പെഷ്യൽ ഒരു കൺസൾട്ടേഷൻ വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ബാക്കിയുള്ളതൊക്കെ പറയുന്ന പോലെ വെറുതെ പറഞ്ഞു പോകുന്നതല്ല, നമ്മുടെ നിഷയുടെ കുട്ടിക്ക് കറക്റ്റായിട്ട് ഒരു ഫോളോ അപ്പ് ആവശ്യമുള്ള കാര്യമാണ്. ദെൻ നമ്മുടെ അർച്ചന രാഹുലാണ്. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളാണ്. എൻ്റെ മോൾക്ക് 4 മാസം 14 ദിവസം ഉണ്ട്. പിന്നെ 2 മാസമായിട്ട് മോൾക്ക് ഗ്രീൻ കളറായിട്ടാണ് സ്റ്റൂള് പോകുന്നത്, പിന്നെ പീര പീരിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ബോട്ടിൽ ഫീഡാണ് ചെയ്യുന്നത്. അങ്ങനെ കുടിക്കാതെ വേറെ മോഷനൊക്കെ പോയി. ഇന്ന് മുതൽ ഇതുവരെ പച്ച കളർ പോകുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ ഓരോ മലത്തിൻ്റെ കളറുകൾ വ്യത്യാസമാകുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പൊടി, കുട്ടിക്ക് കൊടുക്കുന്ന പൊടി മാറ്റ് ഉപയോഗിച്ച് നോക്കണം, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഗ്യാസ് പ്രോബ്ലം ഉണ്ട്, നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്, അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ കരച്ചിലാണ്.
പാൽ നന്നായി കുടിക്കുന്നുണ്ട്, എന്നിട്ടും നല്ല മഞ്ഞ ചൂടുള്ള മൂത്രമാണ് പോകുന്നത്, യൂറിൻ ഇൻഫെക്ഷൻ ഒന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എല്ലാ ബേബീസിൻ്റെ യൂറിന് ഒരു സ്ട്രോ കളർ ഉണ്ടാവാം. നിങ്ങൾ ഇതേപോലെ ഫീഡ് കൊടുക്കൂ, വെയിറ്റും നോർമൽ ആണല്ലോ. സ്റ്റൂളിൻ്റെ കളർ മാത്രമായിട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ അനശ്വര സജീഷ് ആണ്, എൻ്റെ ബേബിക്ക് 20 ദിവസമായി, കുറച്ച് ദിവസമായി ഫേസിൽ റെഡ് പിമ്പിൾസ് കാണുന്നുണ്ട്, ഇപ്പോൾ ഫേസ് മുഴുവനും ബോഡിയിലും കാണുന്നുണ്ട്, ഇസ് ദിസ് നോർമൽ? അത് നോർമലാണ് അനശ്വര കേട്ടോ, കുഴപ്പമില്ല. വിജേഷ്, എൻ്റെ മോൻ 8 മാസമായി, അവൻ ഇപ്പോഴും ഡെയിലി 4 ടൈംസ് മോശം പാസ് ചെയ്യുന്നുണ്ട്, ഇത് നോർമലാണ്? നോർമലാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. ദെൻ ശ്യാമിലിയാണ്, എൻ്റെ മോനിപ്പോൾ 60 ഡേയ്സായി, ബർത്ത് വെയ്റ്റ് 3.1, ഇപ്പോൾ 5.6. എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായതുകൊണ്ട് ഫസ്റ്റൊക്കെ ഒരു 30 ഡേയ്സ് ഫോർമുല കൊടുത്തു, ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട്, ഇപ്പോഴും ഫോർമുല 2 നേരം കൊടുക്കുന്നുണ്ട്. ഫോർമുല കൊടുക്കാതെ ഇരുന്നാൽ എല്ലാവരും പറയുന്നു കുട്ടിക്ക് വിശപ്പ് മാറില്ല എന്നൊക്കെ പറയുന്നു, ഫോർമുല മിൽക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്, പാൽ കുറവാണെന്നൊക്കെ പറയുന്നു. അവൻ വെയിറ്റ് കൂടുതലാണോ? 1 ഡേയൊക്കെ 120 ml കൊണ്ട് മാത്രം അവന് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ശ്യാമിലി, എനിക്ക് ശ്യാമിലിക്ക് തരാനുള്ള സജഷൻ, നമ്മുടെ വാവയുടെ വെയിറ്റ് ഇപ്പോൾ നോർമലാണ്, സോ സ്റ്റോപ്പ് ഫോർമുല. ഫോർമുല മിൽക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് അത്യാവശ്യമായിട്ടുണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്യൂ. കണ്ടിന്യൂ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി വെയിറ്റ് നോക്കൂ. അപ്പോൾ ബേബിക്ക് ആവശ്യമുള്ള രീതിയിൽ വെയിറ്റ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ഫോർമുല കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ബ്രസ്റ്റ് മിൽക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും. ദെൻ പിന്നെ നിസ കെ എസ് ആണ് ന്യൂ സബ്സ്ക്രൈബർ, താങ്ക് യു നിസ. ഓക്കെ, രേഷ്മ സുനിൽ, എൻ്റെ മോൾക്ക് 4 മാസം ഉണ്ട്, കുറച്ച് ദിവസമായിട്ട് വല്ലാതെ കരച്ചിലാണ്, എല്ലാവരും പറയുന്നു പാൽ ആവശ്യത്തിന് ഉണ്ടാവില്ല, കുറുക്ക് കൊടുക്കാൻ പറയുന്നു, കൊടുക്കല്ലേ കേട്ടോ രേഷ്മ. പാലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, വാശി പിടിച്ച് കരയുമ്പോൾ പാൽ കുടിക്കാൻ ശ്രമിക്കുന്നത് പോലുമില്ല, രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നിട്ടാലും കരച്ചിലില്ല, പാൽ കുടിച്ചുറങ്ങും, ഡെയിലി യൂറിനൊക്കെ പോകുന്നുണ്ട്, എനിക്ക് പാൽ കുറവാണ്, കുറുക്ക് കൊടുക്കണം, ഞാൻ ആകെ ടെൻഷനിലാണ്. രീഷ്മ, രീഷ്മയുടെ ഇപ്പം പറഞ്ഞ് ഹിസ്റ്ററി വെച്ചിട്ട് രീഷ്മയുടെ വാക്കി വെയിറ്റ് ഗെയിൻ നോർമലാണെങ്കിൽ കുറുക്കൊന്നും കൊടുക്കുകയേ വേണ്ട കേട്ടോ. കുഞ്ഞുങ്ങൾ കുറച്ചൊക്കെ കരയും, കരയുന്നതെല്ലാം വിശന്നിട്ടല്ല, കുഞ്ഞുങ്ങളിൽ കരച്ചിലിന് പല കാരണങ്ങളുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ രാത്രിയൊക്കെ കുച്ചി, ഇതൊക്കെ ഒരു നോർമൽ ബിഹേവിയറാണ്. പിന്നെ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, നമുക്കിപ്പോൾ ആരോടെങ്കിലും ദേഷ്യമൊക്കെ തോന്നി വാശിയൊക്കെ തോന്നി, നമ്മൾ കുറച്ചേരത്തേക്ക് ഫുഡൊന്നും കഴിക്കില്ല, ബേബീസും അതുപോലെ തന്നെ. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് സ്നേഹിച്ച് നന്നായിട്ട് ഒരു ടെൻഡർ ലവിങ് കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പതുക്കെ ഫീഡ് ചെയ്താൽ മതി, എല്ലാത്തിനും ഈ കുറുക്ക് കൊടുക്കുക എന്നുള്ള കുറുക്ക് വഴികൾ നമ്മൾ എടുക്കരുത് കേട്ടോ. നിസാർ സഫീർ, ഈ വീഡിയോ ശരിക്കും സ്കൂൾ മാനേജ്മെൻറ്റ് കാണണം, പല സ്കൂൾ മാനേജ്മെൻസിനോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ശരിക്കും ലോ ആയിട്ട് തന്നെ വരണം. എന്നാലും നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗ്, അത് സത്യം പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളാണ്, അനാവശ്യമായിട്ട് കുട്ടികളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണല്ലേ നിസാർ. ദെൻ ഷംന സിറാജ്, മോൻ 6 മാസം, അവൻ ഉറങ്ങാൻ എടുക്കുമ്പോൾ നിർത്താതെ കരഞ്ഞ് കുറേ നേരം കഴിഞ്ഞാണ് ഉറങ്ങുന്നത്, അല്ലാത്തപ്പോൾ മോൻ ഹാപ്പി ആൻഡ് ആക്റ്റീവ് ആണ്, പകൽ ഗ്യാപ്പിട്ട് പാൽ കൊടുക്കുന്നുണ്ട്, പാലുണ്ടാവും, സന്ധ്യ മുതൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അടുപ്പിച്ച് പാൽ കുടിക്കുന്നതുകൊണ്ട് പാൽ തികയുന്നില്ല, അപ്പോൾ ഫോർമുല മിൽക്കും, എന്നാലും അതിശക്തമായ കരച്ചിലാണ്. കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വിശക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ ഭയങ്കര ഇറിറ്റബിൾ ക്രൈ കാണാറുണ്ട് ചില കുഞ്ഞുങ്ങളുടെ, നമ്മൾ വിചാരിക്കും എന്തോ വേദനിച്ചിട്ട് കരയുന്ന പോലെയൊക്കെ, ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. കുറച്ച് കഴിയുമ്പോൾ അവർ ഉറങ്ങിക്കഴിയുമ്പോൾ അവർ ഓക്കെയാണ്, അല്ലാത്ത സമയത്ത് കുഞ്ഞ് ആക്റ്റീവ് ആയതുകൊണ്ട് ഷംന യാതൊരുവിധ പേടിയും മേടിക്കേണ്ട കേട്ടോ. ദെൻ രേഷ്മ അഖിലാണ്, 7 മന്ത്സായി, ഇപ്പോൾ കമിഴുന്നേ ഉള്ളൂ, പിന്നെ ബാക്ക് പൊക്കി ഉണ്ട്, അപ്പോഴും കുഞ്ഞ് എണീറ്റിരിക്കുക, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടത്, ഒന്നും ചെയ്യേണ്ട, 7 മാസമല്ലേ ഉള്ളൂ, കുഞ്ഞ് കമിഴ്ന്നിട്ടുണ്ടല്ലോ, ഇനി പതുക്കെ കുഞ്ഞായിട്ട് ചെയ്തോളൂ, നമ്മളായിട്ടൊന്നും ചെയ്തു കൊടുക്കണ്ട. പിന്നെ രേഷ്മ, നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ കുഞ്ഞുങ്ങളുടെ വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോസ് 2 സെഷനായിട്ട് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കൂ, രേഷ്മയുടെ ടെൻഷനെല്ലാം മാറും കേട്ടോ. ദെൻ നസീയത്ത് ആണ്, മോൾക്ക് 2.5 വയസ്സായി, അവളുടെ വെയിറ്റ് 12 kg കുറവാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, 2.5 വയസ്സിൽ 13 kg വേണം നസീയത്ത്. അഖിലിയാണ്, 7 മന്ത് ഓൾഡ് ബേബി, എപ്പോഴും പിടിച്ചു നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു, കിടക്കുന്നത് കുറവാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദെൻ ഫ്രാസ് ആണ്, എൻ്റെ ബേബി പ്രീ ടേം ബേബി, 32 വീക്സ് ആയിരുന്നു, ഇപ്പോൾ 6 മന്ത്സായി, 4 മാസത്തിൽ കമിഴ്ന്നു, ഇപ്പോൾ കമിഴ്ന്നു 4 മന്തിൽ കഴുത്തുറച്ചു, ഇപ്പോൾ കമിഴ്ന്നു തുടങ്ങി, 6 മാസത്തിലെ 1.7 ആയിരുന്നു ബർത്ത് വെയിറ്റ്, ഇപ്പോൾ 7, all very useful. ഓക്കെ ഫ്രാസ്, ഓക്കെ, നിങ്ങളുടെ ബേബി എല്ലാ തരത്തിലും നോർമലായിട്ടാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. ദെൻ അച്ചൂസ് ഗേൾ ആണ്, 4 മന്ത് ഓൾഡ് ബേബി, എപ്പോഴും വായിൽ 2 കൈകളും വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ദാറ്റ്സ് എ നോർമൽ ഫിനോമിനൻ, ദാറ്റ്സ് എ നോർമൽ, സാധാരണ കുഞ്ഞുങ്ങളുടെ വളർച്ചാഘട്ടത്തിൽ കാണുന്ന സാധാരണ ഒരു കാര്യമാണ് ഈ 2 കൈയും വായിലും, ചിലപ്പോൾ കാലും എടുത്ത് വായിൽ വെക്കും, അതിനെ നമ്മൾ ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ എന്നാണ് പറയുന്നത്, ദാറ്റ് ഇസ് ക്വൈറ്റ് നോർമൽ, അതുകൊണ്ട് നിങ്ങൾ യാതൊരുവിധ വറിയും ചെയ്യണ്ട. ദെൻ സജിതയാണ്, എൻ്റെ മോൾക്ക് ബർത്ത് വെയിറ്റ്
2.5 kilo ആയിരുന്നു 11 മാസം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ വെയിറ്റ് 6.7 ഫുഡ് കൊടുത്താലും കഴിക്കില്ല ഭയങ്കര വിഷമത്തിലാണ് 37 വീക്സിൽ ഡെലിവറി ആയത് സിസേറിയൻ ആയിരുന്നു അതുകൊണ്ടാണോ ഏ അല്ല സജിത സിസേറിയനും 37 ആഴ്ചയിൽ ജനിച്ചതും ഒന്നും ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തതുമായിട്ട് ബന്ധമില്ല ഒന്ന് ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി ആയിരിക്കാം തൊട്ടടുത്ത പീഡിയാട്രിഷ്യൻ ഒന്നും അവനെ കാണിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളും കെയർ ടേക്കറും കുട്ടിയും തമ്മിലുള്ള ആ കെമിസ്ട്രി അത്രയും ഇങ്ങോട്ട് ശരിയാവുന്നുണ്ടാവില്ല കുഞ്ഞിന് വിശക്കാത്ത സമയത്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ബേബി ലെഡ് വീനിങ് എന്നുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കൂ അത് നമ്മുടെ സജിതയുടെ കുഞ്ഞിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട് ദെൻ ഗിഫ്റ്റിയാണ് എൻ്റെ കുഞ്ഞിന് 4 വയസ്സായി 1 വീക്ക് ഇടവിട്ട് കഫക്കെട്ട് വരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ അഡിനോയിഡ്സ് ആണെന്ന് പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അഡിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ് നമ്മളതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ കൂർക്കം വലി എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ കൂർക്കം വലി അതിൽ കുറച്ചുകൂടി അഡിനോയിഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ മൂക്കിൻ്റെ പുറകിലുള്ള ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ്സ് നമുക്ക് ടോൺസിലൊക്കെ പോലെയുള്ള ഒരു കയൽ പോലത്തെ സംഭവമാണ് അഡിനോയിഡ്സ് അത് 4 മുതൽ 8 വയസ്സ് വരെ വീക്കം വരാറുണ്ട് ചില കുട്ടികൾക്ക് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ചില കുഞ്ഞുങ്ങൾക്ക് കൂർക്കം വലി ഉണ്ടാവും ചില കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനി കഫക്കെട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പനി കഫക്കെട്ട് വരുമ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ഡോക്ടേഴ്സ് സർജറി പറയാറുണ്ട് അത്രയും ആവശ്യമുള്ളപ്പോഴാണ് അത് പറയുന്നത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യം മോശമാവും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്ര ആവശ്യമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ കാണിച്ച ഡോക്ടർ പറഞ്ഞ പോലെ മുന്നോട്ട് പോകും കേട്ടോ ദെൻ വിനോദ് ചോദിച്ചിരിക്കുന്ന ന്യൂബോൺ ബേബിയുടെ ഡ്രൈ സ്കിന്നെ കുറിച്ച് വീഡിയോ ഇടാമോ തീർച്ചയായും വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് വരണ്ട ചർമ്മത്തിൻ്റെ പറ്റി പിന്നെ കുറേ ക്യൂ ആൻഡ് എയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിനോദ് ഒന്നും കണ്ടു നോക്കുമോ പിന്നെ ഇസ്ലാമിക് സ്റ്റാറ്റസ് വേൾഡ് ആണ് എൻ്റെ മോന് 1 വയസ്സ് കഴിഞ്ഞു സംസാരിച്ചു തുടങ്ങിയിട്ടില്ല കേൾവിക്കുറവ് ഉള്ളതായിട്ട് തോന്നുന്നില്ല പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് പല്ലിന്നാണ് വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് സംസാരിക്കാൻ വൈകുന്നത് ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ പല്ല് വരുന്നതും സംസാരിക്കുന്നതും തമ്മിൽ ബന്ധമില്ല അപ്പോൾ അതുകൊണ്ടല്ല സംസാരിക്കാൻ വൈകുന്നത് 2 റീസൺസ് ആണ് ഒന്ന് കേൾവിയുടെ ചെറിയ തകരാറുണ്ട് അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു കേൾവിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു ചെറിയ സജഷൻ അല്ല നിങ്ങൾ എന്തായാലും കേൾവിയുടെ ചെറിയ ടെസ്റ്റ് ചെയ്തിരിക്കണം ഞാൻ കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട് കാരണം പാരൻസ് പറയും കേൾക്കുന്നുണ്ട് ഡോക്ടറെ ആ കുട്ടി നമ്മൾ വിളിച്ചാലൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ അടുത്തുനിന്ന് നോർമൽ രീതിയിൽ സംസാരിക്കുന്ന ആ ഫ്രീക്വൻസി അല്ല നമ്മൾ ദൂരെ നിന്നൊരാളെ വിളിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫ്രീക്വൻസി അല്ല നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും അല്ലാതെ നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് സ്വകാര്യം പറയുമ്പോൾ ഫ്രീക്വൻസി എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഓരോ ഫ്രീക്വൻസീസും ആ ഡെസിബൽസിൽ കുഞ്ഞിങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം നമ്മൾ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കുമ്പോൾ മാത്രമേ ചിലപ്പോൾ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ നോർമൽ സംസാരത്തിന് കുഞ്ഞിന് അത് റിസീവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഏതൊരു കുട്ടിയുടെയും സംസാരം വൈകിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും കേൾവി ചെക്ക് ചെയ്യണം എന്നുള്ളത് ഒരു 100% ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ചെയ്തോളൂ നമ്മൾ ഇതെന്താ പറയുക കുത്തി വേദനിപ്പിച്ച് ചെയ്യുന്ന ടെസ്റ്റ് ഒന്നും അല്ലല്ലോ പുറമേ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന ചെക്കപ്പ് മാത്രമാണ് കേൾവിയുടെ അതിന് കുഞ്ഞിൻ്റെ കൂടുതൽ കോപ്പറേഷനും നമുക്ക് ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെന്തായാലും ചെക്ക് ചെയ്യണം ഞാൻ പറയാൻ കാരണം നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ നേരത്തെ തുടങ്ങണം എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ പിന്നെ 2 റീസൺ കേൾവിയുടെ അല്ല എന്നുണ്ടെങ്കിൽ 2 റീസൺ നമ്മൾ ലാക്ക് ഓഫ് സ്റ്റിമുലേഷൻ എന്ന് പറയും നമുക്ക് കുട്ടിക്ക് പ്രചോദനം കൊടുക്കാത്തത് കൊണ്ടല്ല കുട്ടിക്ക് അങ്ങനെ സംസാരിക്കാനൊരു അവസരം കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ഫോണും ടിവിയും ഒക്കെ ആവുമ്പോൾ അല്ല വീട്ടുകാർ കുട്ടിക്ക് ഫോണും ടിവിയും ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും ചുറ്റുള്ള വീട്ടുകാർ ഫോണും ടിവിയിലും കൂടുതൽ ടൈം ചിലവാക്കുമ്പോൾ കുഞ്ഞിനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയും അപ്പം അതുവഴി സംസാരം വഹിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് ടൈം ക്വാളിറ്റി ടൈം ഞാൻ എല്ലാവരോടും അങ്ങനെ പറയാം വൈകുന്നേരം ഒരു 1 അവർ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാ ഗാഡ്ജറ്റ്സും ഓഫ് ചെയ്യും നമ്മുടെ ടി വി ഫോണും എല്ലാം ഓഫ് ചെയ്യും വേണമെങ്കിൽ കിച്ചനും അടച്ചിടും എന്നിട്ട് നിങ്ങൾ ആ ലിവിങ് റൂമിലോ മുറ്റത്തോ സിറ്റ് ഔട്ടിലോ ഒക്കെ ഇരുന്നിട്ട് നിങ്ങൾ വട്ടം കൂടിയിരുന്ന് കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ സംസാരിക്കും അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കാനും തുടങ്ങും അവരുടെ ചിന്താശക്തി കൂടും മെമ്മറിയും കൂടും അവരുടെ ബോണ്ടിങ്ങും കൂടും കേട്ടോ ദെൻ ഗീതു ആണ് 7 മന്ത് ആയിട്ടുള്ളൂ മോൾക്ക് പക്ഷെ കഫക്കെട്ട് ചുമ മെഡിസിൻ കൊടുക്കുമ്പോൾ കുറയുന്നില്ല ഇപ്പോഴത്തെ കാണുമ്പോൾ പേടിയാണ് വൈറൽ ഫീവർ ചുമയെ പറ്റി വീഡിയോ ചെയ്യാമോ എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് എത്ര നാൾ കൊണ്ട് മാറും ഗീതു ഞാൻ ഒരു ചുമച്ച് തളരുന്ന കുഞ്ഞുങ്ങൾ എന്തോ പറഞ്ഞാൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു വീഡിയോ ചുമയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണേ ദെൻ ഇനാമ ആണ് മോൾക്ക് 45 ദിവസമായി നൈറ്റ് തീരെ പാൽ കുടിക്കുന്നില്ല ഉണർത്തി കൊടുത്താലും കുടിക്കില്ല പിന്നെ മോർണിംഗിലേ പാൽ കുടിക്കുകയുള്ളൂ ഉറങ്ങുന്നതുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പാൽ കുറഞ്ഞിട്ട് ഞാൻ ടെൻഷനിലാണ് പാൽ കുടിക്കാതെ
പാല് കുടിക്കാതെ ഞാൻ ടെൻഷനിലാണ്, കുട്ടികളിങ്ങനെ ഉറങ്ങും, ഒരു കാര്യം ചെയ്യും, അവിടെ വെയിറ്റ് നോക്കും, ജനിച്ചപ്പോഴുള്ള വെയിറ്റിനേക്കാളും അത്യാവശ്യം നന്നായിട്ട് 1 കിലോനോളം നമ്മുടെ കുഞ്ഞിപ്പോൾ വെയിറ്റ് കൂടിയെന്നുണ്ടെങ്കിൽ ഇനി അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞിന് അത്യാവശ്യം പാല് അല്ലാത്ത സമയത്ത് തന്നെ കിട്ടുന്നതെന്നുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് നോക്കും, വരയിടാവണ്ട. ദെൻ ഹനാനാണ്, എൻ്റെ മോൾക്ക് 3 മാസമായി, ഇയർ ക്ലീൻ ചെയ്യാൻ ബഡ്സ് യൂസ് ചെയ്യാമോ? പാടില്ല, ഉപയോഗിക്കേണ്ട കേട്ടോ, അത് കുട്ടികൾക്ക് നല്ലതല്ല. ഇയർബഡ്സിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ മോന് 2.5 മാസമായി, അവൻ ബ്രസ്റ്റ് സക്ക് ചെയ്യുന്നു, സില്ലയാണ്, സില്ല ഹാരിസൺ സക്ക് ചെയ്യുന്നത്, പാൽ കുടിക്കില്ല, അതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ചെയ്യുന്നതിൽ കുഞ്ഞിന് എന്തായാലും പാലാണ് കിട്ടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാമത്തെ കുഞ്ഞ് സക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ പാലുണ്ടാവുക. അപ്പം പെട്ടെന്ന് പാല് കുറയാൻ ചാൻസ് ഉണ്ട്. 1-6 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ പാല് നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറയാറില്ലേ 2 ഇയേഴ്സ് വരെ മുലപ്പാൽ കുഞ്ഞിന് കണ്ടിന്യൂ ചെയ്യണം അറ്റ്ലീസ്റ്റ് എന്ന് പറയാറില്ലേ. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമാണ്. എക്സ്പ്രസ് ചെയ്ത് മാത്രം ഫീഡ് കൊടുക്കുന്നവർക്ക് കേട്ടോ. ദെൻ മസ്നയാണ്, ശരിയാണ്, ബട്ട് സ്കൂൾ അതോറിറ്റീസ് അത് കാര്യമാക്കുന്നില്ല, സ്കൂൾ ബാഗിനെ കുറിച്ചാണ്. കറക്റ്റാണ് മസ്ന. ദെൻ അമൃത ആണ്, എൻ്റെ മോൾക്ക് 179 ഡേയ്സ് ആയി, കരയുന്നതും ചിരിക്കുന്നതും അല്ലാതെ വേറെ സൗണ്ട്സ് ഒന്നും ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അമൃത സാധാരണ 6 മാസം ആയില്ലേ വാവയ്ക്ക്, കരയെ ചിരിക്കുക അല്ലാതെ കുട്ടികൾ ഒരു അക്ഷരങ്ങൾ പോലെ പറയും, ഇങ്ങനെ മാമ മാമ ത ത ത ത അങ്ങനെയുള്ള ഒരു മോണോ സിലബിൾസ് കുഞ്ഞുങ്ങൾ പറയും, അതില്ലെങ്കിൽ ഒന്ന് കാണിക്കണം. ദെൻ മുഹമ്മദ് മൻസൂർ ആണ്, എൻ്റെ മോൾക്ക് 3 മന്ത്സ് കഴിഞ്ഞു, ഇതുവരെ കഴുത്തുറച്ചിട്ടില്ല, പിന്നെ മോൾ കുളിപ്പിക്കുമ്പോൾ തലയിൽ ചൂടുവെള്ളമാണോ അതോ പച്ചവെള്ളമാണോ യൂസ് ആക്കാൻ നല്ലത്? റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. ഓക്കെ മൻസൂർ, കുഞ്ഞുങ്ങളുടെ തലയിൽ കുളിപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും പറയും, കൂടുതൽ ചൂടും അല്ലാണ്ട് തണുത്ത വെള്ളവും അല്ലാതെ നോർമൽ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുക. ചിലരൊക്കെ തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം കൊടുക്കാറുണ്ട്, അപ്പം നോർമൽ വെള്ളം തലയിൽ ഒഴിച്ചോളൂ. പിന്നെ 3 മാസമായിട്ട് കഴുത്ത് പാർഷ്യലായിട്ടാണ്, പകുതിയായിട്ടാണ് ഹെഡ് കൺട്രോൾ 3 മാസമായിട്ട് വരിക. 5 മാസമാവും കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് ഹെഡ് കൺട്രോൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മാസം വരെ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി വളർച്ചയും എല്ലാം ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം, നമ്മളെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കണം. അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 മാസം വരെ വെയിറ്റ് ചെയ്തിട്ട് പീഡിയാട്രിഷനെ കാണിച്ചോളൂ. അല്ലെങ്കിലും നമുക്കിപ്പോൾ 3.5 മാസത്തിലൊരു 3-ാം ഡോസ് വാക്സിൻ എടുക്കാൻ പോകുന്നില്ലേ, അപ്പോഴും ഒന്ന് പീഡിയാട്രിഷനെ കാണിച്ചാൽ നമുക്ക് സമാധാനം. ഇപ്പോൾ വീഡിയോ വല്ലാണ്ട് പ്രൊലോങ്ഡായി പോകുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഡൗട്ട്സും നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ബാക്കി ഡൗട്ട്സ് ഒക്കെ അടുത്ത സെഷനിൽ ചെയ്യാം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.